ഇതാണ് നമ്മുടെ ഹോം മെയ്ഡ് ക്രീം. ചോക്ലേറ്റ് ക്രീമുമുണ്ട്, വാനില ക്രീമുമുണ്ട്. ടെക്സ്റ്റർ കാണുന്നത് പോലെ തന്നെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഒരു കേക്കൊക്കെ ഈ രീതിയിൽ നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വെൽക്കം ടു പാഷൻ കേക്ക്സ്. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോവാം നമുക്ക്. ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കപ്പ് മൈദയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് 250 ml മെഷറിംഗ് കപ്പിൽ എടുത്തിട്ടുള്ളതാണ്. മെഷറിംഗ് കപ്പ് ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ ചായ കുടിക്കാൻ എടുക്കുന്ന ഏതെങ്കിലും ഒരു കപ്പ് ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലൊരു ഗ്ലാസ്സും കിട്ടാൽ മതി. ആ ഗ്ലാസ്സിൽ തന്നെ ബാക്കി മെഷർമെൻറ്റ്സ് എല്ലാം എടുക്കണമെന്നേ ഉള്ളൂ. ഇനി ഇത് ലോ ഫ്ലെയിമിലായിരിക്കണം തീ. തീ ഒട്ടും കൂട്ടരുത്. പിന്നെ ആ മൈദയുടെ പച്ചമണം മാറുന്നവിടം വരേക്കും ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് സാധാ പഞ്ചസാര, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനലാണ്, പാൽപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ പാൽപ്പൊടി ഇട്ട് അതിൻ്റേതായ നല്ലൊരു ടേസ്റ്റ് കിട്ടും നമ്മുടെ ക്രീമിന്. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് കപ്പിൽ മൈദ എടുത്തോ അതേ കപ്പിൽ തന്നെ 2 കപ്പ് പാലാണ് ആഡ് ചെയ്യുന്നത്. പാൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക്, ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലേക്കൊന്ന് തീ മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം മൈദ ഇനി കുറുകാനായിട്ട് തുടങ്ങും. അപ്പം നമ്മുടെ അടിയിലൊന്നും പിടിക്കാതിരിക്കാനും കരിയാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് അടി നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സൈഡ്സ് എല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ പാലിലൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലോർ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, കോൺഫ്ലോർ ഇല്ലെന്ന് വെച്ചിട്ട് ഇത് ട്രൈ ചെയ്യാതിരിക്കുകയും ചെയ്യല്ല. നമ്മുടെ ക്രീമിന് ഒരു കുറച്ചൊരു വൈറ്റിഷ് കളർ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് മാത്രം ആഡ് ചെയ്തതേ ഉള്ളൂ. ആഡ് ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, കംപ്ലീറ്റ്ലി ഓപ്ഷണൽ. ഇനി ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. മൈദ നന്നായിട്ട് കുറുകി കുറുകി വരും. കുറുകി വരുന്ന ടൈമിൽ ഇനി ഇതിലേക്ക് വാനില എസൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. വാനില എസൻസ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ 2 ഏലക്കയുടെ കുരു പൊടിച്ചെടുത്തിട്ട് അത് ഒരു 1 ടേബിൾ സ്പൂൺ പാലിൽ 10 to 15 മിനിറ്റ്സ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ പാല് അരിച്ചിട്ട് നമ്മുടെ ഈ ക്രീമിലേക്ക് ഇപ്പം തന്നെ അടുപ്പിരിക്കുമ്പോൾ തന്നെ ആ പാലൊന്ന് ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് എടുത്താലും മതി. വാനില എസൻസ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പകുതി നമ്മളെടുത്ത് മാറ്റുന്നുണ്ട്. ഇനി പകുതി ക്രീമിലേക്ക് ആഡ് ചെയ്യാനുള്ളൊരു മിക്സാണിത്. ഇത് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ പാലിൽ മിക്സ് ചെയ്തതാണ്. കൊക്കോ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ടാലും മതി. അപ്പോൾ ആ കോഫിയുടെ ടേസ്റ്റിൽ നമുക്ക് ക്രീം കിട്ടും. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാൻ മറന്നു പോകരുത്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റ് ക്രീമും റെഡിയായി കിട്ടും. ഇനി ഇതിനെ 2 ക്രീമിനെയും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മളിത് കുറച്ച് നേരം തണുക്കാനായിട്ട് വയ്ക്കുകയാണ്. തണുക്കാനായിട്ട് വെച്ചിട്ട് നമ്മളത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടി കുറച്ച് പാല് കൂടി ആവശ്യമുണ്ട്. അപ്പം മിക്സിയുടെ ഏറ്റവും ചെറിയ ജാറിലേക്ക് വാനില ക്രീം മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴേക്കും വീണ്ടും കട്ടിയാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി പാല് ഒഴിച്ചിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യുക. എന്നിട്ട് ഫൈനലിൽ എത്തേണ്ട ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. അപ്പം നമുക്ക് ക്രീം കേക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പം ഇങ്ങനെ ഇവിടെ വാനില ക്രീം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതേ ജാറിലേക്ക് ചോക്ലേറ്റ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും 2 ടേബിൾ സ്പൂൺ പാലിട്ട് കൊടുക്കുക, ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൺസിസ്റ്റൻസി ഞാൻ വീണ്ടും കാണിക്കുന്നു, ഇതുപോലെ ഇരിക്കണം. കട്ടിയാണെന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും ഒന്ന് പാലൊഴിച്ചിട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഒരുപാട് ലൂസായി പോകരുത്, അതൊന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെ 2 ക്രീമും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഇപ്പം തന്നെ ഡയറക്റ്റ്ലി അത് കേക്കിലേക്ക് അപ്ലൈ ചെയ്യാനും ഡെക്കറേഷൻ ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. തണുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഈ 2 ക്രീമും വെച്ചിട്ട് ഒരു കേക്ക് ഫ്രോസ്റ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അടുത്തത് വരുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.